നമ്മുടെ സമുദായത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അന്ന് ഗുജറാത്തിൽ നടന്ന സംഭവം 2017 ഏകദേശം 5 വർഷത്തോളമായി. നേരത്തെയൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അത് വസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതിനെതിരെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് രീതിയിലുള്ള ഒരു ഹിജാബ് ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട്. നമസ്കാരം, റിയൽ ഇൻഡവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഹിജാബ് ധരിച്ച് അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ തൻ്റെ ഇടത്തോടെ ധീരതയോടെ നേരിട്ട വനിതയാണ് സായന സലീമാണ്. എന്തായിരുന്നു ആ സംഭവം 2017? 2017 ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ നിന്നും വനിതാ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ആ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി 2017 March 4 ഇവിടെ നിന്നും പുറപ്പെട്ടു. ഗുജറാത്തിലെത്തി ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം 8 March രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എക്സിബിഷന് കാണാൻ വേണ്ടി അനുവദിച്ചു. അവിടെയൊക്കെ പോയി അതൊക്കെ സന്ദർശിച്ചതിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ, ആ സെമിനാർ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയൊക്കെ ക്യൂ നിർത്തിക്കൊണ്ട് ദേഹപരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഹിജാബ് ധാരികളായ ഞാനും എൻ്റെ സഹപ്രവർത്തക തൃക്കരിപ്പുറവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വി പി പൗസിയെയും തടഞ്ഞു നിർത്തുകയും ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഞങ്ങളോട് ശാഠ്യം പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളെ ക്ഷണിക്കപ്പെട്ട ഒരു പരിപാടി കൂടിയായതുകൊണ്ട് നമ്മുടെ ഉറച്ച മതവിശ്വാസം അത് നിലനിർത്തിക്കൊണ്ട് ഹിജാബ് ധരിച്ച് മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് ഞങ്ങൾ തർക്കിക്കുകയും ഏകദേശം 45 മിനിറ്റ് നീണ്ടു നിന്ന ഞങ്ങളെ തർക്കങ്ങൾത്തിനൊടുവിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ അവരൊക്കെ പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. അപ്പോൾ നമ്മളെ ക്ഷണിക്കപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വെച്ച് ഞങ്ങളുടെ മതവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല, ഇത് ധരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അവിടെ നിന്നും സുരക്ഷാ ജീവനക്കാർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉറച്ച മതവിശ്വാസികളായതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ നമ്മുടെ ആ ഒരു അഭിമാനബോധവും ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് വാശി പിടിക്കുകയും ഏറ്റവും അവസാനം ആ പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ 2 വനിതകൾ മാത്രമേ മുസ്ലിംസ് ആയിട്ടുള്ളൂ? അല്ല, ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം വനിതകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും എൻ്റെ കൂടെ ഉണ്ടായ സഹപ്രവർത്തക ഒരാളായിരുന്നു മുസ്ലിം, മറ്റുള്ളവർ അമുസ്ലിമായിരുന്നു. നമ്മൾ 5 കാസർഗോഡ് ജില്ലയിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയത്. കേരളത്തിൽ നിന്ന് വേറെ വനിതകൾ, മുസ്ലിംസായ വനിതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഇതേ രീതിയിൽ തന്നെ അവഗണന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാണ് ആദ്യം പ്രതികരിച്ചത്. ഹിജാബ് ധരിച്ച് മാത്രമേ ഈ ഹാളിനകത്ത് പ്രവേശിക്കൂ എന്ന് ഞങ്ങൾ ശാഠ്യം പിടിച്ചതുകൊണ്ട് ഞങ്ങളെ കൂടെ അവർ പങ്കാളികളാവുകയും അവരും ഇതേ രീതിയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാൻ അനുവാദം കിട്ടി. എവിടെ നിന്ന് കിട്ടി ഈ തൻ്റെ ഇടം? ഞാനൊരു മുസ്ലിം വനിതയാണ്. അപ്പോൾ എൻ്റെ വിശ്വാസ ആചാരപ്രകാരമുള്ള വേഷം ധരിച്ചാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ളത്. എൻ്റെ ഉറച്ച മതവിശ്വാസവും അതോടൊപ്പം തന്നെ ഞാനൊരു മുസ്ലിം ലീഗുകാരിയാണ്. നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ സംസാരിക്കാനും ഞങ്ങളെ നേതാക്കന്മാർ ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസവും, അപ്പോൾ നമ്മുടെ ഈ മതവിശ്വാസവും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടിയോടുള്ള ഞങ്ങളുടെ വിശ്വാസവും അതോടൊപ്പം ഞങ്ങളുടെ അഭിമാനബോധവും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി സാധിച്ചു. അന്നത്തെ ആ ശബ്ദം പാർലമെൻറ്റിലടക്കം 83 ശബ്ദം ഉയർന്നിട്ടുണ്ട് ആ വിഷയമായിട്ട്. അതിനെങ്ങനെയാണ് വനിതാ ലീഗിൽ
ഗുൽസലെ മുസ്ലിം ലീഗിലും നേതാക്കന്മാർ. ഈ വിഷയം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കാരണം തന്നെ നമ്മുടെ പ്രസ്ഥാനമാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം ആദ്യം അവിടെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ നേതാക്കളോടാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടാണ് ഈ വിഷയം ആദ്യമായി അവതരിപ്പിച്ചത്. ഫോണിലൂടെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ അടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ ജനപ്രതിനിധികളെ വിളിച്ച് ചേർത്തുകൊണ്ട്, എല്ലാ നേതാക്കളെയും വിളിച്ച് ചേർത്തുകൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് കേരളം ഒട്ടാകെ നടന്ന പ്രതിഷേധ പ്രകടനമായിരുന്നു. അന്ന് വനിതാ ലീഗും മുസ്ലിം ലീഗും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അന്ന് ലോക്സഭയിൽ വെച്ച് ഇതിനെതിരെ പ്രതികരിച്ചത്. അന്ന് നിങ്ങൾ നരേന്ദ്രമോദിയുടെ നാട്ടിൽ, അതും നരേന്ദ്രമോദി വിളിച്ച ഒരു മീറ്റിങ്ങിലാണ് നിങ്ങൾ ഇങ്ങനെയൊന്ന് നേരിടേണ്ടി വന്നത്. ഇന്നാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് കാസർഗോഡിൻ്റെ തൊട്ടടുത്ത് കർണാടകയിൽ പോലും ഹിജാബിനെതിരെ വലിയ ഒരു പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആ ശബ്ദം, അന്ന് കേട്ട ആ ഒരു ശബ്ദം ഇന്ന് കാണാൻ സാധിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാസിസ്റ്റ് ഭരണകൂടം കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള ഹിഡൻ അജണ്ടകളോട് കൂടിയിട്ടുള്ള ഒരു ന്യൂനപക്ഷത്തിനെതിരെ, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെ ചൂഷണം ചെയ്തുകൊണ്ട്, മുസ്ലിം വിഭാഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്ന് ഗുജറാത്തിൽ നടന്ന സംഭവം 2017 ഏകദേശം 5 വർഷത്തോളമായി. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് അത് വസ്ത്രത്തിൻ്റെ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കർണാടകയിൽ നടക്കുന്ന സംഭവം, അത് അതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുട്ടികളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതിനെതിരെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് രീതിയിലുള്ള ഒരു ഹിജാബ് ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഫാസിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെതിരെ ഏതറ്റം വരെ പോയാലും അതിനെതിരെ പ്രതികരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു 10 ദിവസം മുമ്പ് നമ്മൾ അതിനെതിരെ കളക്ടറേറ്റ് ധർണ നടത്തുകയും അത് ഗവർണറുടെ നിരുത്തരവാദിത്തമായ പ്രസ്ഥാനത്തിനെതിരെ വനിതാ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നാലും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇത് ഏതറ്റം വരെ പോയാലും അതിനെതിരെ ഹിജാബ് വിഷയത്തിൽ പ്രതികരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് വനിതാ ലീഗും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇന്ന് നേരിടുന്ന കർണാടകയിലെയും ബാക്കിയുള്ള സംസ്ഥാനത്ത് നേരിടുന്ന ജനങ്ങൾ, വിദ്യാർത്ഥിനികൾക്കോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ മതവിഭാഗക്കാരും, എല്ലാ മതവിഭാഗക്കാർക്കും അവരുടേതായ വിശ്വാസമുണ്ട്. വിശ്വാസ ആചാരപ്രകാരമാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് പ്രതികരിക്കുവാനും അതിനനുസരിച്ച് തന്നെ നമ്മുടെ വിശ്വാസ ആചാരപ്രകാരം തന്നെ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പ്രതികരണ ശേഷി നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ അതിന് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ മതവിശ്വാസികളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മുസ്ലിം ലീഗും വനിതാ ലീഗും ഒക്കെ ഇതിനു വേണ്ടി പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി സമൂഹം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് വിദ്യാർത്ഥി സമൂഹത്തോട് പറയാനുള്ളത്. ഇത്രയും തിരക്കേറിയ സമയം അത് റിയൽ ഇന്ത്യ ആവശ്യത്തിന് ചിലവഴിച്ചതിന് നന്ദി.